ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിവിടെ 3/4 കിലോ ബീഫ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ പെരുംജീരകപ്പൊടിയും 1/2 സ്പൂൺ ചെറിയ ജീരകപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പറ്റുമെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കാവുന്നതാണ് ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെയ്യുന്നത് ബീഫ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീഫ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 8 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓരോ ബീഫിനനുസരിച്ചിട്ട് വിസിലിൽ മാറ്റം വരുന്നതായിരിക്കും. ഇപ്പോൾ വിസിലൊക്കെ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത്. ബീഫ് അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോക്കും നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേവിച്ചിട്ടുള്ള ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ രീതിയിൽ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ സാധാ നമ്മൾ കഴിക്കുന്ന ബീഫ് റോസ്റ്റിനേക്കാൾ ഒരു പടി മുന്നിലായിരിക്കും ഈ ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. ആരും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് ബീഫ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രിസ്പിയുമാണ്, എന്നാൽ നല്ല സോഫ്റ്റും തന്നെയാണ്. ഈ ടൈം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കട്ടിയുള്ള കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ബീഫിൽ ഉപ്പിട്ട കാരണം കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ റോസ്റ്റ് ഒന്ന് താളിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകിപ്പോൾ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപാര ടേസ്റ്റാണ് ഈ ഒരു ബീഫ് റോസ്റ്റിന്. ഇനി നമുക്ക് താളിച്ചതും ബീഫും ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിങ്ങിലാണ് ബീഫിൻ്റെ ശരിയായ ടേസ്റ്റ് വരുന്നത്.
ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെങ്കിൽ കഴിക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ആരും മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.